ഇറാനിൽ ഉണ്ടാകുന്ന സംഭവത്തെക്കുറിച്ച് പറയണം പറയണമെന്ന് ചിലർ ആവർത്തിച്ച് ആവർത്തിച്ച് കമൻ്റുകളിൽ എഴുതുന്നുണ്ട് ഒരുപക്ഷെ വീഡിയോയുടെ എണ്ണം കൂടുതലായതുകൊണ്ട് നിങ്ങൾ കാണാതെ പോകുന്നതുകൊണ്ടാവും അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് ഇറാനിലെ സംഭവത്തെക്കുറിച്ചും ഞാൻ സംസാരിച്ചിരുന്നു ഇറാനിലുണ്ടായ സംഭവം ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ലെന്നും സദാചാര പോലീസിങ്ങും അത്തരം കാര്യങ്ങളും ഒരിക്കലും അനുവദിക്കാനാവുന്നതല്ലെന്നും വളരെ വ്യക്തമായി തന്നെയാണ് എൻ്റെ നിലപാട് അത് മതമെന്ന പേരിൽ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിക്കാരായ കുറേ മനുഷ്യർ കാണിക്കുന്ന വികലമായ സംഗതികളെ അതിനെ എല്ലാ അർത്ഥത്തിലും തള്ളിപ്പറയേണ്ടത് ആവശ്യമാണ് പക്ഷേ അത് പറഞ്ഞു വരുമ്പോൾ അത്തരം പ്രവർത്തികളെയും അങ്ങനെ പ്രവർത്തിക്കുന്നവരെയും തള്ളിക്കളയുന്നതിന് പകരം അതിനെ മറ്റ് ചില തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ കഴിഞ്ഞ ദിവസം ഒരു മഹാനായ ചിന്തകനും ഗവേഷകനും സർവോപരി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള ആളുമായ മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന യുക്തിവാദിയാണോ അല്ലെങ്കിൽ സംഘീവാദിയാണോ അത് രവിചന്ദ്രൻ ഗ്രൂപ്പിൽ അംഗമാണെന്ന് തോന്നുന്നു അദ്ദേഹം പുറത്തുവിട്ട ഒരു വീഡിയോയുടെ തലക്കെട്ട് കാണാനിടയായി അതിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിൻ്റെ അന്ത്യം ഇറാനിൽ എന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മുഹമ്മദ് ഖാനെ നിങ്ങളും നിങ്ങളുടെ നൂറ് തലമുറയും കഴിഞ്ഞു പോയാലും നിങ്ങളൊക്കെ അന്തിച്ച് മണ്ണിൽ ചേർന്നാലും നിലനിൽക്കേണ്ട ഒരു പ്രത്യയശാസ്ത്രം ഈ ഭൂമിയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും ഇതിനേക്കാൾ വെല്ലുവിളികൾ അതിജീവിച്ചാണ് ആ പ്രത്യയശാസ്ത്രം ഭൂമിയിലുള്ളതും അത് വളർച്ചയുടെ പാതയിലുമാകുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇറാനിലെ സംഭവത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പലരും പറയുകയുണ്ടായി ഇറാനിലെ സംഭവത്തെക്കുറിച്ച് ഞാൻ ആ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ വളരെ വ്യക്തമായ വീഡിയോ ചെയ്തിരുന്നു ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചില്ലെന്നോ അല്ലെങ്കിൽ തലയിൽ തട്ടം ധരിച്ചില്ലെന്നോ എന്ന് വിചാരിച്ച് അവളെ മർദ്ദിക്കാനോ അവളെ കൊല്ലാനോ അല്ലെങ്കിൽ അവളെ കൈകാര്യം ചെയ്യാനോ ഒന്നും യാതൊരു അവകാശവുമില്ല ഏതെങ്കിലും ഒരാൾ ഒരു രാജ്യത്തെ നിയമം ലംഘിച്ചാൽ അതിന് നിയമാനുസൃതമായി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതല്ലാതെ അവളെ കൈവയ്ക്കാനും അവളെ നിർബന്ധിച്ചത് ചെയ്യിക്കാനും നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല അതൊന്നും ഒരിക്കലും അനുവദിക്കുന്നതുമല്ല ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രതാപകാലമായിരുന്നല്ലോ പ്രവാചകൻ മദീന ഭരിച്ചിരുന്ന കാലം ആ കാലത്ത് പതിനൊന്ന് ജൂതഗോത്രങ്ങൾ പ്രവാചകനോടൊപ്പം മദീനയിൽ സന്തോഷമായി ജീവിച്ചിരുന്നു അവർക്ക് അവരുടെ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം തുടരാനുള്ള അവകാശവും ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് മതം ഭരണകൂടങ്ങൾ പലതരം വൈകാരികമായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് പലയിടങ്ങളിലും കാണുന്നുണ്ട് നമ്മുടെ രാജ്യത്തും അതുതന്നെയാണല്ലോ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നത് അതായത് ഒരു ഭരണകൂട മതം സൃഷ്ടിച്ച് അധികാരമുറപ്പിക്കാനും അവരുടെ പിണിയാളുകളായി കുറേ ആളുകളും മാറുന്നതിൻ്റെ വൈകല്യമാണ് ഇവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അതിനെ തള്ളിപ്പറയേണ്ടതും അതിനെ എല്ലാ അർത്ഥത്തിലും വിമർശിക്കേണ്ടതും അത് ഏറ്റവും നീചവും നികൃഷ്ടവുമാണ് എന്ന് പറയുന്ന പക്ഷത്ത് തന്നെയാണ് എൻ്റെ ഉറച്ച നിലപാട് അതിലൊരു ഇടർച്ചയും പതർച്ചയും ഒന്നുമില്ല ഇത് പറയുമ്പോൾ ഇതുപോലെയുള്ള നികൃഷ്ടമായ ഒരുപാട് പ്രവർത്തികൾ ഒരുപാട് രാജ്യങ്ങളിലും വർത്തമാനകാലത്ത് നടന്നു പോകുന്നുണ്ട് ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ കാണണം ഉക്രൈനിലെ ജനവാസ മേഖലയിൽ റഷ്യ കൊണ്ടുചെന്ന് ബോംബിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയും ചെയ്ത സാഹചര്യം ഇതിനിടയിൽ ഉണ്ടായി നമ്മളിലെ പുസ്തക വായനയിലും നരബലിയിലെ ഒക്കെ മുങ്ങി നിന്നതുകൊണ്ട് അത് കേട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കയിൽ ഒരു കാരണവുമില്ലാതെ തോക്കും കൊണ്ട് നടന്ന് എത്ര കുട്ടികളെയും എത്ര മനുഷ്യരെയുമാണ് വെടിവെച്ച് കൊല്ലുന്നത് അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണാനിടയായി ഓസ്ട്രേലിയയിൽ ഒരു ഇന്ത്യൻ വംശജനെ വംശീയത പറഞ്ഞ് പതിനൊന്ന് തവണ കുത്തുകയോ ആക്രമിക്കുകയോ ചെയ്ത വാർത്ത കാണാനിട വരികയുണ്ടായി ഇതിനെ ഒന്നും ആരും മതത്തിൻ്റെ മേൽ ചാർത്താറില്ല അതൊക്കെ വികലമായ മനസ്സിൻ്റെ ഉടമകളുടെ ഏറ്റവും ദ്രോഹപരമായ നീചമായ പ്രവൃത്തിയുടെ ഭാഗമാണ് ഇപ്പോൾ അമേരിക്കയിൽ അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഉത്തരവാദി ക്രിസ്ത്യാനിറ്റി അല്ല ഓസ്ട്രേലിയയിൽ അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഉത്തരവാദിയും ക്രിസ്ത്യാനിറ്റിയാണെന്ന് ആരും പറയുന്നില്ല ഉക്രൈനും റഷ്യയും തമ്മിലുണ്ടാകുന്ന യുദ്ധത്തിൻ്റെ കാരണവും ആ രാജ്യങ്ങളിലെ ഭൂരിപക്ഷ മതങ്ങളാണെന്നോ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ മതം വെച്ചോ ആരും ചർച്ച ചെയ്യാറില്ല ഇറാനിലെ സംഭവത്തെയും അങ്ങനെ തന്നെയാണ് കാണേണ്ടത് അതിനു പകരം ഈ ഇറാനിലെ സംഭവം വരുമ്പോഴേക്ക് അത് മറ്റു പല തലത്തിൽ ചിന്തിച്ച് ഏറ്റവും സുഖകരവും സന്തോഷകരവുമായിരിക്കുന്ന ഈ മുഹമ്മദ് ഖാനെ പോലെയുള്ള വിഡ്ഡി കൂസ്മാണ്ടങ്ങളുടെ ചിന്തയെയാണ് നമ്മൾ പലപ്പോഴും എതിർക്കേണ്ടി വരുന്നത് മറ്റേ നീചപ്രവൃത്തി എതിർക്കുന്ന അതേ ഭാഷയിൽ തന്നെ ഇത്തരം നീച മനസ്സിനെയും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുടെ തലക്കെട്ടാണ് ഞാൻ കണ്ടത് ഇസ്ലാമിൻ്റെ അന്ത്യം ഇറാനിൽ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് ഓർത്തുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ പത്ത് ദിവസമായി ആഹാരം പോലും കഴിക്കാതെ സന്തോഷത്തോടെ വീട്ടിൻ്റെ തിണ്ണയിലിറങ്ങി വടക്കോട്ട് നോക്കിയിരിക്കുകയാണ് ഇറാനിലേക്ക് അവിടെ അന്ത്യം ഉണ്ടാകുന്നത് കാണാൻ വേണ്ടി എൻ്റെ മുഹമ്മദ് ഖാനെ നിങ്ങളെക്കാലൊക്കെ പ്രതാപശാലികളായ ഒരുപാട് ആളുകൾ ഒരുപാട് കാലഘട്ടത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുകയും ആക്രമിക്കുകയും ഇല്ലാതാക്കാൻ നോക്കുകയും ഒക്കെ ഒക്കെ ചെയ്തിട്ടും ഒന്നും സംഭവിക്കാതെ ലോകം മുഴുവൻ പ്രചരിച്ച ഒരു മതമാണ് ഇസ്ലാം മതം അത് വളർച്ചയുടെ പാതയിലുമാണ് അതിൻ്റെ പ്രചാരകരോ അത് കൊണ്ട് നടക്കുന്ന മനുഷ്യരോ എല്ലാം നല്ലവരാണെന്നും അതിൽ നീചന്മാരില്ലെന്നും അതിൽ തീവ്രവാദികളില്ലെന്നും ഒന്നുമുള്ള അഭിപ്രായം എനിക്കില്ല എല്ലാ മതത്തിലും ഉള്ളതുപോലൊക്കെ തന്നെ ഈ മതത്തിലുമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേരിൽ ഇല്ല ചില വീട്ടിലൊക്കെ ചില പെൺകുട്ടികൾ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അപമാനമുണ്ടാകുമ്പോൾ അയലത്തുകാരൻ സന്തോഷത്തോടെ ഇതിൽ അപമാനം പൂണ്ട് അവൻ വീടും വസ്തുവും വിൽക്കുന്നെങ്കിൽ അത് വില കുറച്ച് വാങ്ങാൻ കാത്തിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആണാടിൻ്റെ പുറകിൽ പട്ടി നടക്കുന്നത് പോലെയാണ് എൻ്റെ മുഹമ്മദ് ഖാനെ നിങ്ങൾ വടക്കോട്ട് നോക്കിയിരിക്കുന്നത് അങ്ങനെ ഒന്നും ഒരു മതത്തിനും പ്രത്യയശാസ്ത്രത്തിനും സംഭവിക്കില്ല ലോകമഹായുദ്ധങ്ങളെല്ലാം ഉണ്ടായിട്ട് ക്രിസ്ത്യാനിറ്റി ഇല്ലാതായോ അതല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ട് ആ മതത്തിൻ്റെ സംഗതി ഇല്ലാതായോ അപ്പോൾ അതുപോലെ ഇറാനിൽ ഒരു സ്ത്രീയെ ആക്രമിച്ചതും അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രതിഷേധത്തിൽ വെടിവെപ്പ് ഒക്കെ ഒക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ മതമില്ലാതാവും എന്നൊക്കെ വിചാരിക്കുന്ന എത്ര തുച്ഛവും വിവരമില്ലാത്തവരുമാണ് താങ്കൾ എന്നോർക്കുമ്പോൾ വലിയ കഷ്ടം തോന്നുന്നു ഒരു രാജ്യത്തിൻ്റെ തലവനെ ഇറക്കി വിടാൻ വേണ്ടി ക്യാപിറ്റോൾ മന്ദിരത്തിൻ്റെ മുമ്പിൽ കലാപമുണ്ടായതുകൊണ്ട് ഡോളർ തകർന്നു പോയോ അപ്പോൾ അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും രണ്ടായി കാണണം നിങ്ങൾ എതിർക്കുന്നത് ഈ പറയുന്ന നീചപ്രവൃത്തിയാണെങ്കിൽ അതിനെ എതിർക്കാൻ ഞാൻ മുമ്പിലുണ്ട് എന്നാൽ ആ നീചപ്രവൃത്തിക്ക് പകരം നിങ്ങൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമതം എന്ന പ്രത്യയശാസ്ത്രത്തെ ഉന്മൂലനം ചെയ്യാനും അതിനെ ഇകഴ്ത്താനുമാണെങ്കിൽ അവിടെ പ്രതിരോധിക്കാനും ഞാനുണ്ട് അതുതന്നെയാണ് എൻ്റെ നിലപാട്